ഒടിയനിലേക്ക് എത്തുന്നത് പാലക്കാട് ജില്ലയിലാണ് അതിൻ്റെ ഷൂട്ടിംഗ് എല്ലാം നടന്നത്. ശ്രീകുമാർ മേനോനായിരുന്നു അതിൻ്റെ ഡയറക്ടർ. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത് ഒടിയൻ്റെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ്. അതിലും പപ്പാട്ടൻ തന്നെയായിരുന്നു എൻ്റെ കോ ഡയറക്ടർ, പത്മകുമാർ സാറായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അതിൽ അവരെ അസിസ്റ്റൻ്റ് ആയിട്ട് ഉല്ലാസ് ചേട്ടനും എല്ലാവരും അതിനകത്തുണ്ടായിരുന്നു, വിനയൻ ചേട്ടനൊക്കെ. അപ്പോൾ ആ ലൊക്കേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പാലക്കാട് സ്ലാങ്ങുകളിൽ സംസാരിക്കുന്നവരെ ഈ അതിൻ്റെ ഡയറക്ടർക്കൊക്കെ വലിയ ഇഷ്ടമാണ്. കാരണം പാലക്കാട് സ്ലാങ്ങിനെ ഒരു പ്രത്യേകതയുണ്ട്, വാ തുറന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റുമോ നീ പാലക്കാടാണല്ലേ, ആ എന്താണ് ഉണ്ണി എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ഒരു ഒരു ഇതാണ്. അപ്പോൾ പുള്ളി അതിന് ശേഷം, ഞാൻ പാലക്കാട്ടുകാരനാണ്, ബിഷഗുരന്മാരൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഒടിയനിലേക്ക് പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ന് അവിടെ നിന്ന് പരിചയപ്പെട്ട ആ ദിവസം തന്നെ, അതായത് ഞാൻ ഒരു ദിവസം അതിനകത്ത് ശരിക്കും വർക്ക് ചെയ്തിട്ടുള്ളൂ. ലാലേട്ടൻ ഒരു മദ്യപിച്ചിട്ട് പാലത്തിൻ്റെ മുകളിൽ കൂടെ കയറി വരുന്നൊരു സീനിൽ ഒരു സന്തോഷ് ഗേറ്റിൻ്റെ കൂടെയുള്ള ഒരു മൂന്നാല് സഖാക്കന്മാർ അദ്ദേഹത്തെ തടയുന്നുണ്ട്. അതിൽ ഒരു സഖാവായിട്ടാണ്, അതിനകത്ത് ഫേസൊന്നും അങ്ങനെ പെട്ടെന്ന് മനസ്സിലാകുന്നൊന്നുമില്ല. പക്ഷേ ലാലേട്ടനെ അടുത്ത് കാണുമ്പോഴുള്ള ഒരു ഒരു എന്താ പറയുക, അത് നമ്മളെ സംബന്ധിച്ചൊരു വലുതാണ്. അതൊരു ചെറിയ സീനിലാണ് നമ്മൾ അഭിനയിച്ചതെങ്കിലും ലാലേട്ടനായിട്ടുള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എനിക്ക്. പക്ഷേ ആ ഒരു സൗഹൃദമാണ് പിന്നീട് ആ സിനിമയുടെ ഡബ്ബിങ്ങിലേക്ക് എന്നെ വിളിക്കാൻ അവരെ പ്രേരിപ്പിച്ചതും. അതിനുശേഷം ആ സിനിമയിൽ സിനിമ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എല്ലാവരും അതിനകത്തൊരു പാലക്കാട് സ്ലാങ്ങിലാണ് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആ നാട്ടിലെ കുറേ ചെറുപ്പക്കാരുടെ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു, ഒരു എനിക്കൊരു അഞ്ചെട്ട് പേരുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഒരു മൂന്നാല് പേരുടെ ശബ്ദം കൊടുത്തിട്ടുള്ളത് ഞാനാണ്. അത് മിമിക് ചെയ്തിട്ടാണ് അതിനകത്ത് ചെയ്തിട്ടുള്ളത്.